അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വളരെ പ്രധാനമേറിയ ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ കാന യഅകുലു അകലൻ കസീറ, നമ്മളെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇസ്ലാം ആകുന്നതിന് മുമ്പ് ധാരാളം ഭക്ഷിക്കുന്ന ആളായിരുന്നു. എത്ര ഭക്ഷിച്ചാലും അയാൾക്ക് മതിയാവുക എന്ന് ഒരു പ്രശ്നമേ ഇല്ല, എത്ര ഭക്ഷണം കൊടുത്താലും അദ്ദേഹം തിന്നും, ധാരാളം തിന്നുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യന് ഫസ്ലാമ, അദ്ദേഹം ഇസ്ലാമായി. അതിനുശേഷം ഫഖാന യഅകുലു അകലൻ ഖലീല, എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ ഭക്ഷണം കണ്ട്, ഭക്ഷണ തിന്നുന്നതിന്റെ ശൈലി കണ്ട്. ഇസ്ലാമായതിനു ശേഷം അദ്ദേഹം അത്രയൊന്നും തിന്നുന്നില്ല, അദ്ദേഹത്തിനൊക്കെ തിന്നാൻ കഴിയുന്നില്ല. അയാള് പണ്ടത്തെ പോലെ തിന്നുന്ന ആ തീറ്റമൊന്നും ഇപ്പോൾ കാണാതെയാകുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത അത്ഭുതം തോന്നി. അല്ല, ഇയാൾ ഇത്രമാത്രം തിന്നൊരാളായിരുന്നല്ലോ, ഇപ്പോൾ ഇദ്ദേഹം ഇസ്ലാമായി എന്നല്ലാതെ ഇദ്ദേഹത്തിന്റെ തീറ്റം, ഇദ്ദേഹത്തിന്റെ തിന്നൽ അതെങ്ങനെയാണ് കുറഞ്ഞുപോയി, നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അയാൾക്ക് തന്നെ അയാളെ തിന്നുന്നു കുറച്ചു എന്നല്ല, തിന്നാൻ അയാളെ കൊണ്ട് സാധിക്കുന്നില്ല. അയാൾക്ക് കുറച്ചേ തിന്നാൽ ഇപ്പൊ റാഹത്താണ്, മുമ്പാണെങ്കിലോ അയാൾക്ക് എത്ര തിന്നാലും റാഹത്ത് കിട്ടുന്നില്ല, പള്ള നിറയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അയാളുടെ തുടക്കകാലത്ത്. ഇസ്ലാം ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ശൈലി തന്നെ മാറുകയാണ്. നമുക്കൊക്കെയും അത്ഭുതപ്പെട്ടുപോയി. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫദുക്കിര ദാലികലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യം ഇത് ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്, ഇതിൻ്റെ പൊരുൾ, ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഇതെന്താണെന്ന് മുത്തുനബിയോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് നമ്മൾ മുത്തുനബിൻ്റെ അടുക്കൽ പോയി കൊണ്ട് മുത്തുനബിയുടെ കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, വളരെ അത്ഭുതകരമാണ്. മുത്തുനബി പറയാണ്, ഇന്നൽ മുഅക്കുലു ഫീ മിഅം വാഹിദിൻ വൽ കാഫിറു യഅക്കുലു ഫീ സബ്അത്തി അംആഇൻ. വല്ലാത്തൊരു വാക്കാണ്, സുബ്ഹാനല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മുഅ്മിൻ അവൻ ഭക്ഷിക്കുന്നത് അവൻ അവന്റെ ഒരു പള്ളക്ക് വേണ്ടിയിട്ടാണ്. അതേസമയത്ത് വൽ കാഫിറു, കാഫിറു ഭക്ഷിക്കുന്നത് അവനിക്ക് ഒരു ഏഴ് പള്ള പോലോത്ത അത്രമാത്രം നിറയാനായിരിക്കും അവൻ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മൂമിനിക്ക് അത്ര ഭക്ഷിച്ചാൽ, കേവലം ഒരു പള്ളക്ക നിറയുന്നത് മാത്രം ഭക്ഷിച്ചാൽ അവനിക്ക് വേണ്ട റാഹത്തുകൾ അള്ളാഹു കൊടുക്കുമത്രേ. അതേസമയത്ത് ഒരു മൂമിനല്ലാത്ത മനുഷ്യനിക്ക് അവൻ എത്ര ഭക്ഷിച്ചാലും അള്ളാഹു റാഹത്ത് കൊടുക്കുകയില്ല. പിന്നും 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 ഒരു ഏഴോളം പള്ളകൾ നിറയാൻ എത്ര വേണോ അത്രമാത്രം അദ്ദേഹം ഭക്ഷിക്കേണ്ടി വരുന്നുവെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ അത്ഭുതകരമായൊരു വിഷയമാണ്, നമ്മളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം, ഈമാൻ കൂടുന്തോളം നമ്മുടെ ഭക്ഷണം കുറയണമെന്നാണ്. അപ്പൊ നമ്മളിടയിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മളെ ഭക്ഷണം കൂടുതലാണോ എന്നെങ്കിൽ എൻ്റെ ഈമാന്റെ ശക്തി അത്രമാത്രം കട്ടിയില്ല എന്ന് മനസ്സിലാക്കണം. എൻ്റെ ഈമാന്റെ ശക്തി കൂടുതൽ 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 ആകുമ്പോൾ എൻ്റെ ഭക്ഷണങ്ങൾ ചുരുങ്ങി 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 വരികയാണ്. അതാണ് ഈമാനിൻ്റെ ഫവറ്. ഭക്ഷണങ്ങൾ എങ്ങനെ ധാരാളം ഭക്ഷിക്കുന്നവനിക്ക് അവന് യാതൊരു വളർച്ച ഉണ്ടാവുകയില്ല, കൽബിൽ അനക്കമുണ്ടാവില്ല, ഒരു ഉന്മേഷമുണ്ടാവുകയില്ല, ആവേശമുണ്ടാവുകയില്ല. അവനെ കൊണ്ടൊന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, അവനാകെ മടിയനായിത്തീരും. പക്ഷേ ഈമാൻ ഇങ്ങനെ കൂടുതോളം അവനിക്ക് ഭക്ഷണം കുറയും, അതോടുകൂടെ ആവേശങ്ങൾ നല്ല ഉന്മേഷമുണ്ടാകും, ധാരാളം നന്മകൾ അവനെ കൊണ്ട് ചെയ്യാനും സാധിക്കും, എന്തു പണി എന്തു ജോലിക്കും അവനെ കിട്ടും. ധാരാളം ഭക്ഷിക്കുന്നവനെ ഒന്നിനും കിട്ടൂല. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം അതാണെന്ന് മനസ്സിലാക്കണം. നോക്കൊന്ന് ചിന്തിച്ചു നോക്കും, ഈമാൻ കൂടുന്തോറും നമ്മുടെ ഭക്ഷണം കുറയണം, ഈമാൻ കുറയുന്തോറും ഭക്ഷണം കൂടുമെന്നാണ്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം. അപ്പൊ നമ്മളൊരു ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടത്, എന്റെ ഭക്ഷണം കൂടുതലാണോ, എന്റെ ഭക്ഷണം ഒരു സാധാരണ ആൾക്കാർക്ക് തിന്നുന്നതിനേക്കാൾ കൂടുതലാണോ ഞാൻ ഭക്ഷിക്കുന്നത്, എനിക്ക് എത്ര ഭക്ഷിച്ചാലും മതിയാകുന്നില്ലേ എന്ന് എങ്ങനെ ഒരു സ്വഭാവമാണോ എന്ന് നാം നമ്മളെ തന്നെ പരിശോധിക്കണം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, എന്റെ ഈമാന്റെ ഫവർ ഞാൻ കൂട്ടണം, എന്റെ ഈമാന്റെ ഫവർ ഞാൻ കൂട്ടണം. കൂട്ടി കൂടിയാൽ എന്റെ ഭക്ഷണത്തിന്റെ ശൈലി ചുരുങ്ങി വരും, ആ ഭക്ഷണത്തിന്റെ കണക്ക് ചുരുങ്ങി വരുമെന്നും കൂടി മനസ്സിലാക്കണം. ഭക്ഷണം ധാരാളം ഭക്ഷിക്കുന്നവന് എത്ര, അത് അതിന്റെ അർത്ഥം ഭക്ഷിക്കേണ്ട ഒന്നുമല്ല, ധാരാളം ഭക്ഷിക്കുന്നു, എത്ര ഭക്ഷിച്ചാലും മതിയാകാത്തൊരവസ്ഥയ്ക്ക് നാം എത്തിപ്പെട്ടാൽ പിന്നെ നാം നമുക്ക് മനസ്സ് നമ്മുടെ കൽബിൽ ഒരു വലിയൊരു വെളിച്ചമൊന്നും ഉണ്ടാവില്ല. ഈമാനികമായ ആത്മീയമായ ചിന്തകളൊക്കെയും ഭക്ഷണം ധാരാളം ഭക്ഷിക്കുന്നവന്റെ കൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെയും ധാരാളം പള്ള നടക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് എത്രയോ വിഷയങ്ങൾ ഇമാം ഗസ്സാലി റളിയല്ലാഹുവിനൊക്കെ അവിടുത്തെ ഈ ഭക്ഷണം ധാരാളം ഭക്ഷിക്കുന്നവനെ കുറിച്ചൊക്കെ എന്തുമാത്രം ആക്ഷേപിച്ച് പറഞ്ഞ വിഷയങ്ങളൊക്കെ നാം ചിന്തിച്ചു നോക്കുമ്പോൾ നാം ഭയപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ കാക്കട്ടെ. നമ്മുടെ ഭക്ഷണ ശൈലികളൊക്കെയും നാം ചുരുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.